ചെസ് മാസ്റ്റർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പെട്രോഫ് ഡിഫൻസിലെ ഒരു ട്രാപ്പ് നോക്കാം. പെട്രോഫ് ഡിഫൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോൺ ടു ഇ ഫോർ, പോൺ ടു ഇ ഫൈവ്, നൈറ്റ് എഫ് ത്രീ കളിച്ച് പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇ ഫൈവിലുള്ള പോണിനെ, ബ്ലാക്കിൻ്റെ പോണിനെ വൈറ്റ് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നൈറ്റ് എഫ് സിക്സ് കളിച്ച് തിരിച്ച് വൈറ്റിൻ്റെ സെൻറ്ററിലുള്ള ഇ ഫോറിലുള്ള പോണിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഓപ്പണിംഗ് പെട്രോഫ് ഡിഫൻസ് എന്നറിയപ്പെടുന്നത്. ഇത് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിലൊക്കെ വളരെ പോപ്പുലറായി ഉള്ള ഒരു ഓപ്പണിംഗ് ആണ് പെട്രോഫ് ഡിഫൻസ്. ഇവിടെ വൈറ്റിൻ്റെ മെയിൻ മൂവ് പോണിനെ വെട്ടിമാറ്റലാണ്. നൈറ്റ് ടേക്സ് പോൺ, ഇതാണ് വൈറ്റിൻ്റെ ഒരു മെയിൻ മൂവ്. ഇവിടെ ബ്ലാക്കിൻ്റെ മെയിൻ മൂവ് എന്ന് പറഞ്ഞാൽ പോൺ ടു ഡി സിക്സ് ആണ്. അതിനുശേഷം ഈ ഒരു നൈറ്റിനെ മാറ്റിയതിന് ശേഷം അറ്റാക്ക് ചെയ്ത് എഫ് സി എഫ് ത്രീയിലേക്ക് നൈറ്റ് മാറിയതിന് ശേഷം നൈറ്റ് ടേക്സ് പോൺ, ഇതാണ് മെയിൻ മൂവ്. എന്നാൽ നമ്മൾ ട്രാപ്പ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോൺ ടു ഡി സിക്സ് കളിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ആദ്യമായി നൈറ്റ് സി സിക്സ് അറ്റാക്കിംഗ് നൈറ്റ്. ഇപ്പോൾ ബ്ലാക്ക് തൻ്റെ നൈറ്റ് ഉപയോഗിച്ച് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റേ നൈറ്റ് ഉപയോഗിച്ച്, അതായത് എഫ് സിക്സിലുള്ള നൈറ്റ് പോണിനെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ ഒരു വൈറ്റിൻ്റെ നൈറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ സെൻറ്ററിലുള്ള പോണിനെ വെട്ടിമാറ്റും. ഇവിടെ വൈറ്റ് കളിക്കാൻ ചാൻസ് ഉള്ള ഒരു മൂവാണ് നൈറ്റ് ടേക്സ് നൈറ്റ്. അതിനുശേഷം നൈറ്റിനെ വെട്ടിമാറ്റിയതിന് ശേഷം ഈ ഒരു പോണിനെ രക്ഷിക്കുക. അപ്പോൾ ഒരു പോൺ വിൻ ചെയ്തതായി നമുക്ക് തോന്നാം. ആദ്യമായി നൈറ്റ് ടേക്സ് നൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ബ്ലാക്ക് ഇവിടെ ഡി ടേക്സ് നൈറ്റ് ഓൺ സി സിക്സ് ഡി പോൺ ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടിമാറ്റുന്നു ട്രാപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ വൈറ്റ് ഈ ഒരു പോണിനെ ഇനി ഒന്നുകിൽ ഡിഫെൻഡ് ചെയ്യണം, കാരണം ഇപ്പോൾ നൈറ്റ് ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് കളിക്കാൻ ചാൻസ് ഉള്ള ഒരു മെയിൻ മൂവാണ് പോൺ ടു ഇ ഫൈവ് അറ്റാക്കിംഗ് നൈറ്റ്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ബ്ലാക്ക് ട്രാപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി കളിക്കുന്നത് നൈറ്റ് ഇ ഫോർ ആണ്. അപ്പോൾ ഇനി നൈറ്റ് സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വൈറ്റ് ഈ ഒരു സെൻറ്ററിലുള്ള നൈറ്റിനെ ഡി ത്രീ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയാണെന്നിരിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാലാണ് ബ്ലാക്ക് ഉദ്ദേശിച്ച വിധത്തിൽ ട്രാപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ ഈ ഒരു നൈറ്റിനെ വൈറ്റ് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മൂവ് കളിക്കാൻ സാധ്യതയുള്ള ഒരു മൂവാണ്, കാരണം ഈ ഒരു സെൻറ്ററിലുള്ള നൈറ്റിനെ അറ്റാക്ക് ചെയ്യണം. അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ബിഷപ്പ് ഉപയോഗിച്ച് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് നല്ലതല്ല, കാരണം അത് സ്വന്തം പോണിനെ ബ്ലോക്ക് ചെയ്യും. എഫ് ത്രീ കളിച്ച് അറ്റാക്ക് ചെയ്യുന്നത് നല്ലതല്ല, കാരണം അത് കിങ് സൈഡ് വീക്കാക്കും. നൈറ്റ് സി ത്രീ കളിച്ച് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ വൈറ്റ് കളിക്കാൻ ചാൻസ് ഉള്ള ഒരു അറ്റാക്കിംഗ് മൂവാണ് പോൺ ടു ഡി ത്രീ. ഇവിടെ ബ്ലാക്ക് ട്രാപ്പ് യൂസ് ചെയ്യുന്നത് ഈ ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ബിഷപ്പ് ടു സി ഫൈവ്. ഇനി വൈറ്റ് പോൺ ടേക്സ് നൈറ്റ്, നൈറ്റിനെ വെട്ടിമാറ്റുന്നു. അപ്പോൾ ബ്ലാക്കിൻ്റെ അറ്റാക്ക് വരികയാണ്. ആദ്യമായി ബിഷപ്പ് ടേക്സ് എഫ് ടു ചെക്ക്, സാക്രിഫൈസിങ് ബിഷപ്പ്. നൈറ്റിന് മാത്രമല്ല ബ്ലാക്ക് തൻ്റെ ബിഷപ്പിനെയും സാക്രിഫൈസ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ കിങ് ടേക്സ് ബിഷപ്പ് കളിക്കാൻ പറ്റില്ല, കാരണം അപ്പോൾ ക്വീൻ ടേക്സ് ക്വീൻ, ക്വീനിനെ വെട്ടിമാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ വെട്ടിമാറ്റാൻ സാധിക്കില്ല. ഇനി കിങ്ങിന് ആകെയുള്ള ഒരു മൂവാണ് കിങ് ടു ഇ ടു, അതായത് കിങ് ടു ഡി ടു മാറാൻ പറ്റില്ല, കാരണം ക്വീൻ ചെക്കാണ്. ബ്ലാക്കിൻ്റെ ക്വീൻ അവിടെയുണ്ട്.
അതുകൊണ്ട് തന്നെ ആകെയുള്ള ഒരു മൂവാണ് കിങ് ടു ഇ ടു. അപ്പോൾ ബ്ലാക്കിന് നെക്സ്റ്റ് മൂവ് ബിഷപ്പ് ടു ജി ഫോർ ചെക്ക്. ഇതൊരു സ്ക്യൂർ ആണ്, പിൻ അല്ല, ഇതിന് പറയുന്നത് സ്ക്യൂർ എന്നാണ്. നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് എന്താണ് പിൻ, എന്താണ് ഡിസ്കവേർഡ് അറ്റാക്ക്, എന്താണ് ഫോർക്ക്, അതൊക്കെ നോക്കാം. അതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ചെയ്യാം. ഈ ഒരു സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ വൈറ്റിനാകെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ബിഷപ്പിനെ വെട്ടിമാറ്റലാണ്. കാരണം ബാക്കി എവിടെയും പോകാൻ പറ്റില്ല, ഇപ്പോൾ ചെക്കിലാണുള്ളത്. ബിഷപ്പിനെ വെട്ടിമാറ്റിയാൽ നമുക്ക് ക്വീൻ ടേക്സ് ക്വീൻ, അല്ലെങ്കിൽ ബിഷപ്പ് ടേക്സ് ക്വീൻ. ഇപ്പോൾ ക്വീനിനെ വിൻ ചെയ്യാൻ പറ്റും. ഇനി പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്ത് ബ്ലാക്കിന് ജയിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ട്രാപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ഒരു ട്രാപ്പ് ഇതേപോലെ കിട്ടണമെന്നില്ല, കാരണം ഇതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് മൂവ്സ് ഓർഡർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ട്രാപ്പ് യൂസ് ചെയ്യാൻ പറ്റൂ. പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രാപ്പല്ല. എന്നാലും ഇങ്ങനെയുള്ള ട്രാപ്പുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓപ്പണൻ്റ് ഇങ്ങനെയുള്ള ട്രാപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് കളിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഇതേപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ വീഡിയോസുമായി, ചെസ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.